ഇനി മുതൽ ഷവർമ വിൽപ്പനയ്ക്ക് ചില നിർദ്ദേശങ്ങൾ പാലിക്കണം. അതിൽ ഏറ്റവും പ്രധാനമായത് ഷവർമ ഉണ്ടാക്കാൻ ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന ജീവനക്കാർ ഇനി മുതൽ പരിശീലന സർട്ടിഫിക്കറ്റ് നേടിയവരായിരിക്കണം എന്നത് നിർബന്ധമാക്കുകയാണ്. ഷവർമ കഴിച്ച് വിഷബാധയേറ്റ് കാസർഗോഡ് ചെറുവത്തൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി മരിച്ച സാഹചര്യത്തിലാണ് പുതിയ നടപടി. കടകളിൽ ഷവർമ ഉണ്ടാക്കുന്നതിന് മാനദണ്ഡം നിർദ്ദേശിക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശമനുസരിച്ച് കടകളിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയ ശേഷമാണ് നിർബന്ധമായും ഷവർമ ഉണ്ടാക്കാൻ നിൽക്കുന്നവർക്ക് പരിശീലനം നൽകണം എന്ന നിർദ്ദേശം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നോട്ട് വയ്ക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉള്ളതും ഭക്ഷ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശീലനത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കടയുടമകൾക്ക് നൽകും എന്നാണ് അറിയുന്നത്. പരിശീലനം നേടി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ജീവനക്കാരുള്ള കടകളുണ്ട് എങ്കിൽ അങ്ങനെ ഒരു കടകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ അത്തരം കടകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഷവർമ കടകളിൽ സാധാരണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ പാചകക്കാരന്റെ നീറ്റ്നസ്, ശുചിത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഇവർക്ക് പരിശീലനം നൽകുന്നതോടെ ഈ വിഷയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുകയാണ്. ഷവർമയുടെ കാര്യം വരുമ്പോൾ മയണൈസ് തയ്യാറാക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മറ്റൊരു നിർദ്ദേശം. സ്റ്റെറിലൈസ്ഡ് മുട്ടയിൽ നിന്ന് മാത്രമേ ഇനി മുതൽ മയണൈസ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന നിയമം വരികയാണ്. ഇത്തരം മയണൈസ് വിപണിയിൽ ലഭ്യമാണ്. പച്ചമുട്ടയിൽ മയണൈസ് ഉണ്ടാക്കിയ ശേഷം സാധാരണ താപനിലയിൽ 6 മണിക്കൂറിലേറെ സൂക്ഷിച്ചാൽ അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് സാൽമണല്ല ബാക്ടീരിയയുടെ പ്രസൻസ് അതിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. കേടാകാത്ത വൃത്തിയുള്ള ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത് എന്ന് പരിശോധനയിലൂടെ ഉറപ്പാക്കുകയും ചെയ്യും. ഷവർമയ്ക്കായി വേവിക്കുന്ന ഇറച്ചി വീണ്ടും പ്രത്യേക താപനിലയിൽ ഗ്രിൽ ചെയ്യണമെന്നും നിർദ്ദേശിക്കുമെന്നാണ് അറിയുന്നത്. മാംസത്തിന്റെ വ്യത്യസ്തമായ പാചക രീതിയും ഭക്ഷ്യ വിഷബാധയിലേക്ക് നയിക്കുന്നുണ്ട്. വേവാത്ത മാംസത്തിൽ അപകടകാരികളായ ബാക്ടീരിയകൾ വളരാനുള്ള സാഹചര്യം കൂടുതലാണ്. ഭക്ഷ്യമേഖലയിൽ 59,000 ലൈസൻസും 2.35 ലക്ഷത്തിന്റെ മുകളിൽ രജിസ്ട്രേഷനും ഉണ്ട് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ പറഞ്ഞു. എന്നാൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ കൃത്യമായ കണക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കീഴിലില്ല. തട്ടുകടകൾ അടക്കമുള്ള കടകൾ പെട്ടെന്ന് തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനി മുതൽ ലൈസൻസ് ഇല്ലാതെ കടകൾ തുറക്കാൻ സാധിക്കില്ല എന്ന നിർദ്ദേശം ഇത്തരം വ്യാപാരികൾക്ക് നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ പരിശോധനയിലൂടെ അടച്ചുപൂട്ടുന്നുമുണ്ട്. എന്നാൽ ഇത്തരം കടകൾക്ക് നോട്ടീസ് കൊടുത്ത ശേഷം മാത്രമേ പൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഇനി മുതൽ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കടകൾ ഉടനെ പൂട്ടുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നു. തുറക്കണമെങ്കിൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടി വരും എന്നുള്ളതും നിർബന്ധമാക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ലൈസൻസ് ഇല്ലാതെ കടകൾ തുറക്കില്ല എന്ന് ഉറപ്പാക്കും. മറ്റൊന്നുകൂടി പറയാം, പഴകിയ മാംസത്തിൽ രൂപപ്പെടുന്ന ബാക്ടീരിയകൾ ഇക്കോളി, സാൽമണല്ല, ലിസ്റ്റീരിയ, സ്റ്റെഫലോകോക്കസ്, ക്രോസ്ട്രേഡിയം ക്യാമ്പൈലോ ബ്രാക്ടർ പോലുള്ള ബാക്ടീരിയകൾ വളരെയധികം അപകടകാരികളാണ്. ഇതിനു പുറമെ ചുരുക്കം ചില വൈറസുകളും പരാദങ്ങളും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണക്കാരാകാറുണ്ട്. ചിലപ്പോൾ വില്ലൻ, ഈ കാസർഗോഡ് കേസിൽ വില്ലൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷവർമ പോലും ആകണമെന്നില്ല. നാം അതിൻ്റെ കൂടെ കഴിക്കുന്ന, അതിൻ്റെ കൂടെ കിട്ടുന്ന സാലഡ്, മയണൈസ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ച അഴുക്ക് വെള്ളം, ഇതിൽ ഏതിലെങ്കിലും നിന്നായേക്കാം അണുബാധ സംഭവിച്ചിട്ടുള്ളത്. അതും നമുക്ക് ഉറപ്പിച്ച് പറയാനാകാത്ത ഒരു സ്ഥിതി വിശേഷമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.